ഇലക്ട്രിക് കീലുകളെക്കുറിച്ച് കേൾക്കാത്തവരായി അധികം ആരും ഉണ്ടാകില്ലല്ലോ. എന്നാൽ ഇവർ കറണ്ട് പുറപ്പെടുവിപ്പിക്കും എന്നല്ലാതെ ഇവയുടെ മറ്റു അത്ഭുത കഴിവുകളെക്കുറിച്ചോ ഇരയെ ദൂരെ നിന്ന് പോലും നിയന്ത്രിക്കാനുള്ള സൂപ്പർ പവറിനെക്കുറിച്ചൊന്നും നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്നതാണ് സത്യം. തന്നെ ഭക്ഷണമാക്കാൻ വരുന്ന മുതലകളെ മുതൽ മനുഷ്യരെ വരെ നിമിഷനേരം കൊണ്ട് നിശ്ചലമാക്കാൻ കഴിയുന്ന ഇലക്ട്രിക് കീലുകളെക്കുറിച്ചുള്ള ആരും പറയാത്ത ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള മത്സ്യങ്ങളാണ് ഇലക്ട്രിക് കീലുകൾ. തെക്കേ അമേരിക്കയിലെ ആമസോൺ ഒറിനോക്കോ നദികളിലായാണ് ഇവയെ പ്രധാനമായും കണ്ടുവരുന്നത്. ഇലക്ട്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന 6000-ത്തോളം സവിശേഷ കോശങ്ങൾ ഇവയ്ക്കുണ്ട്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് ഈ കോശങ്ങളാണ്. ഏകദേശം 600 വോൾട്ട് വൈദ്യുതിയാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇരപിടിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുമായി ഇവ ഇലക്ട്രിക് ഷോക്ക് നൽകും. ശരീരത്തിൻ്റെയും ചർമ്മത്തിൻ്റെയും സവിശേഷത മൂലം ഇലക്ട്രിക്കിൽ പുറപ്പെടുവിപ്പിക്കുന്ന വൈദ്യുതിയിൽ നിന്ന് അവക്ക് ഷോക്ക് ഏൽക്കില്ല. കാഴ്ചശക്തി നന്നേ കുറഞ്ഞ ഇവ ഇരപിടിക്കുന്നത് ഒരു സൂത്രം പ്രയോഗിച്ചാണ്. വളരെ ശക്തി കുറഞ്ഞ വൈദ്യുത സിഗ്നലുകൾ പുറപ്പെടുവിപ്പിക്കും. ഈ സിഗ്നലുകൾ ഒരു റഡാർ പോലെ പ്രവർത്തിച്ച് ഇരയെ കണ്ടെത്താൻ സഹായിക്കും. പെൺ ഈലുകൾ ഏകദേശം 17,000 മുട്ടകൾ ഇടാറുണ്ട്. ആൺമത്സ്യങ്ങൾ മുട്ടകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉമിനീർ ഉപയോഗിച്ച് കൂടുണ്ടാക്കും. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ സാധാരണ ചെറിയ ജലജീവികളെയാണ് ഭക്ഷിക്കാറുള്ളത്. ഇനി ഇലക്ട്രിക് കീലിനെ കുറിച്ചുള്ള ചില അത്ഭുതപ്പെടുത്തുന്നതും വിചിത്രവുമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. യഥാർത്ഥത്തിൽ വൈദ്യുതിയുടെ പിന്നിലുള്ള അടിസ്ഥാന ഫിസിക്സ് ഉപയോഗിച്ചാണ് ഇലക്ട്രിക് കീലിൻ്റെ ഈ ഇലക്ട്രിക് അറ്റാക്ക് നടക്കുന്നത്. ഈ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഈലുകളെ പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ 1800 ജർമ്മൻ പ്രകൃതിശാസ്ത്രജ്ഞനായിരുന്ന അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് വെനസ്വേലയിലെ ചില മീൻപിടുത്തക്കാർ ഇവറ്റകളെ പിടികൂടാൻ ഉപയോഗിക്കുന്ന രസകരമായ മാർഗത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർ ഈലിനെ പിടിച്ചിരുന്നത് ചൂണ്ടയോ വലയോ ഇട്ടായിരുന്നില്ല, മറിച്ച് കുതിരകളെ ഉപയോഗിച്ചായിരുന്നു. കുതിരകൾ എങ്ങനെ മീനിനെ പിടിക്കുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതും ഇലക്ട്രിക് ഈലിനെ. കുതിരയെ കൊണ്ട് മീൻ പിടിപ്പിക്കുക എന്ന് വെച്ചാൽ കുതിര മീനിനെ കടിച്ചെടുക്കുമെന്നല്ല. ഇപ്പോഴും പല ഗവേഷകരും വിശ്വസിക്കാൻ മടിക്കുന്ന ഈലിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതായത് വെള്ളത്തിന് പുറത്തേക്ക് ചാടി ശത്രുവിനെ ഷോക്കടിപ്പിക്കാനുള്ള ഈലിൻ്റെ മിടുക്ക്. ഇലക്ട്രിക് ഈലുകളുള്ള ചെളിക്കുളത്തിലേക്ക് കുതിരകളെ ഇറക്കി ഈലുകളെ പ്രകോപിപ്പിക്കും. അപ്പോഴൊക്കെ മീനുകൾ കുതിരകളെ ആക്രമിക്കാനായി ചാടി വരികയും ചെയ്യും. ഇതിങ്ങനെ കുറേ നേരം തുടരുമ്പോൾ ഈലുകൾ തളർന്നു പോകും. ഈ തക്കം നോക്കി 1.5 മീറ്റർ നീളമുള്ള ഈലുകളെ ഷോക്കേൽക്കാതെ സുന്ദരമായി പിടികൂടുകയും ചെയ്യും. വർഷങ്ങളായി പലരും ഏറ്റുപറയുകയും വരച്ചു കാട്ടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ കഥ പക്ഷേ പല ഗവേഷകരും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ അടുത്തായി കെന്നത്ത് കറ്റാനിയ എന്ന ബയോളജിസ്റ്റ് സ്വന്തം പരീക്ഷണശാലയിലെ അക്വേറിയത്തിൽ വെച്ച് ഈലുകളുടെ ഈ ചാടി ഷോക്കടിപ്പികൾ നേരിട്ട് അനുഭവിച്ചിരുന്നു. അതോടെ ഹംബോൾട്ട് പറഞ്ഞത് വെറും കഥയല്ലെന്ന് ഏതാണ്ട് ഉറപ്പായി. കയ്യുറ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം കറ്റാനിയ ഷോക്കേൽക്കാതെ തടിതപ്പി. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില മീനുകൾ ഇങ്ങനെ ചാടാറുണ്ട്. പക്ഷേ ഇലക്ട്രിക്കിൽ ചാടുന്ന സമയത്ത് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലുന്നവൻ വിവരമറിയും. ഇതുകൂടാതെ 2014 ടെക്സാസിൽ വണ്ടർബിൽട്ട് സർവകലാശാലയിലെ ബയോളജിസ്റ്റായ കെന്നത്ത് കറ്റാനിയ തന്നെ നടത്തിയ മറ്റൊരു പരീക്ഷണത്തിൽ ഇലക്ട്രിക്കീലിന് ഇരകളുടെ സിരാവ്യൂഹം അഥവാ ഇരകളുടെ ഞരമ്പുകൾ ദൂരെ നിന്ന് നിയന്ത്രിക്കാൻ ശേഷിയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അതായത് വൈദ്യുത സ്പന്ദനങ്ങൾ പുറപ്പെടുവിപ്പിച്ച് ഞരമ്പുകളെ സ്വാധീനിക്കുക വഴി ഇരകളെ അവയുടെ ഒളിയിടങ്ങളിൽ നിന്ന് പുറത്ത് ചാടിക്കുവാനും ഈ ആരൽ മത്സ്യങ്ങൾക്ക് സാധിക്കുമെന്നായിരുന്നു സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറഞ്ഞിരുന്നത്. ഒരു ഇലക്ട്രിക്കീലിനെയും മറ്റൊരു ചെറുമത്സ്യത്തെയും ഒരേ ടാങ്കിലിട്ട ശേഷം ഒരു ഉന്നത വേഗമുള്ള ക്യാമറ ഉപയോഗിച്ച് ആരലിൻ്റെ ചടുചലനങ്ങളെയും ഇരപിടുത്ത സ്വഭാവവും നിരീക്ഷിക്കുകയാണ് ചെയ്തത്. ആരൽ 3 തരം വൈദ്യുത സ്പന്ദനങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടെന്ന് പഠനത്തിൽ വ്യക്തമായി. ഇതിൽ വേട്ടയാടുമ്പോൾ മുന്നിൽ പെടുന്ന ഇരയെ നിശ്ചലമാക്കാനാണ് ഉയർന്ന വോൾട്ടേജിലുള്ള സ്പന്ദനങ്ങൾ ഇലക്ട്രിക് കീലുകൾ പുറപ്പെടുവിപ്പിക്കാറുള്ളത്. ആ സ്പന്ദനങ്ങൾ ഇരയുടെ സിരാവ്യൂഹത്തെ അഥവാ ഞരമ്പുകളെ നേരിട്ട് നിയന്ത്രിക്കുകയും പേശികൾ കോച്ചിപ്പിടിച്ച് ചലനശേഷി നഷ്ടമാക്കുകയും ചെയ്യും. അത്രേ ഈലുകൾ വിഷന്നിരിക്കുകയാണെന്നിരിക്കട്ടെ, ഇരകളൊന്നും കൺമുന്നിലില്ല. എങ്കിൽ ശക്തി കൂടിയ ഇരട്ട സ്പന്ദനങ്ങളാണ് ഒരേ സമയം ഈലുകൾ പുറപ്പെടുവിപ്പിക്കുക. ഡബിൾ ലെറ്റ്സ് എന്നാണ് ഇത്തരം സ്പന്ദനങ്ങളെ ഡോക്ടർ കറ്റാനിയ വിശേഷിപ്പിക്കുന്നത്.
പറയുന്നത്. ഇരട്ട സ്പന്ദനം സിരകളിൽ ഏൽപ്പിക്കുന്ന ഷോക്ക് മൂലം മറഞ്ഞിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഇര പരിഭ്രമിച്ച് ചാടാനും ഇലക്ട്രിക് കീലിനെ അതിനെ കണ്ടെത്തുവാനും അവസരമുണ്ടാക്കുന്നു. എന്തൊക്കെയായാലും ജീവലോകത്തെ നിഗൂഢത പേറുന്ന ഒരു വർഗമാണ് ഇലക്ട്രിക് കീലുകൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോകരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ.